2024 ഈ ഒരു തുടക്കം മുതൽ മലയാള സിനിമയ്ക്ക് നല്ല ഒരു സമയമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷാ സംവിധായകരും സിനിമാ പ്രവർത്തകരും ഒക്കെ മലയാളത്തിനെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജമൗലി വരെ ഇപ്പോൾ കഴിഞ്ഞ പ്രേമലുമൊക്കെ കണ്ടിട്ട് രാജമൗലി പറഞ്ഞതാണ് കേരള സിനിമാ ഇൻഡസ്ട്രിയോട് എനിക്ക് അസൂയയാണെന്ന് പറഞ്ഞൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. രാജമൗലിയൊക്കെ അങ്ങനെ പറയാമെന്ന് പറയുമ്പം മലയാള സിനിമയ്ക്ക് ഒരു അവാർഡ് തന്നെയാണത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു പ്രേമലു അതുപോലെ തന്നെ കുറേ പടങ്ങൾ ഇപ്പോൾ അവസാനം ഇറങ്ങിയ ആവേശം അതുപോലെ തന്നെ ആടുജീവിതം അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്നലെ റിലീസായിട്ടുള്ള ഒരു പടമാണ് നിവിൻ പോളി, അനശ്വര രാജൻ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിച്ച നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു സിനിമയുടെ മലയാള സിനിമയെ നല്ലത് പറയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു പിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച ഈ ഒരു ഘട്ടത്തിൽ തികച്ചും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളുമാണ് എല്ലാവരും ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റോറി വൈസ് തന്നെയാണ്, ഡിജോ ജോസ് ആൻ്റണിയാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ഒരു നല്ല സിനിമ ഇറങ്ങിയ ഒരു പരമ്പര തന്നെ ഇറങ്ങി നല്ല സിനിമയുടെ ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി, മൊത്തത്തിൽ നമുക്കൊരു കണക്ട് ചെയ്യുക, ഒരു ഡോക്യുമെൻ്ററി കാണുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പാട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറിയോ, അവസാനം ഒരു പാകിസ്ഥാനി ആ കുട്ടി നമ്മൾ യു എൻ ഇതിൽ സംസാരിക്കുന്ന ഒരു മലയാളികളെ കുറിച്ച് അല്ലെങ്കിൽ ഈ നിവിൻ പോളിൻ്റെ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഒരു ഘട്ടം മാത്രമാണ് നമുക്കൊരു കുറച്ചൊരു ടച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം ഉള്ളത്. ബാക്കിയൊന്നും കോമഡി ആണെങ്കിൽ കോമഡി ഇല്ല, സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി ഇല്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് പടം. ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഉള്ളത് പറയാതിരിക്കാൻ വയ്യ. പടം പൊട്ടാൻ കാരണം റിവ്യൂകളാണ് എന്നുള്ള പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതിനും എതിർപ്പില്ല. എന്തായിരുന്നാലും വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്നെ സംബന്ധിച്ച്.